മാർത്തോമ സഭ മുതിർന്ന ബിഷപ്പ് പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയെ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. മാർത്തോമ സഭയിലെ മുതിർന്ന ബിഷപ്പും ജനകീയനുമായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയെ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിൽ പരിചരണം നൽകാതെ പീഡിപ്പിക്കുന്നതായി പരാതി. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് വിഷയത്തിൽ സഭാധ്യക്ഷന് പരാതി നൽകിയിരിക്കുന്നത്. മാർത്തോമ സഭയിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഇരയായി സഭാധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാരമ്പര്യമാണ് മാർ ക്രിസോസ്റ്റം തിരുമേനിക്കുള്ളതെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. വിരമിച്ചതിന് ശേഷവും ക്രിസോസ്റ്റം തിരുമേനിയെ ജനങ്ങൾ ഹൃദയത്തിലേറ്റെടുത്തതോടെ ഇപ്പോഴത്തെ സഭാധ്യക്ഷന് സമൂഹത്തിൽ പ്രസക്തിയില്ലാതായി. ഇതേ തുടർന്ന് തിരുമേനിയെ ഒതുക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. 2 വർഷം മുമ്പും ക്രിസോസ്റ്റം തിരുമേനിക്ക് ചികിത്സ നിഷേധിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സർക്കാർ മെഡിക്കൽ ബോർഡിനെ നിയമിച്ചിരുന്നു. ക്രിസോസ്റ്റം തിരുമേനിയെ പ്രതിഫലം കൂടാതെ ശുശ്രൂഷിക്കാമെന്ന് ഡ്രൈവറും സന്തത സഹചാരിയുമായിരുന്ന എബിയും രേഖാമൂലം അറിയിച്ചിട്ടും സഭാധ്യക്ഷൻ മുഖം തിരിച്ചെന്നാണ് വൈദികർ പറയുന്നത്. VIPകൾ വരുമ്പോൾ മാത്രമാണ് കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലുള്ള തിരുമേനിയെ നല്ല വസ്ത്രം പോലും ധരിപ്പിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ആംബുലൻസിൽ ആഹാരം എത്തിക്കുന്നതിൻ്റെ ചിത്രവും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. കൂടാതെ മെത്രാപ്പൊലിത്തയെ സ്യൂട്ട് റൂമിൽ നിന്ന് മാറ്റി ജനാല പോലും ഇല്ലാത്ത റൂമിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്നും പരാതിയിലുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലാണ് തിരുമേനിക്ക് 103 വയസ്സ് പൂർത്തിയായത്. ക്രിസോസ്റ്റം തിരുമേനിയോടുള്ള അനാദരവും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇമെയിലും കത്തുകളും അയക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വൈദികർ ആഹ്വാനം ചെയ്തത് പലരും ഏറ്റെടുത്തിരിക്കുകയാണ്. രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ ചിരിയുടെ വലിയ തമ്പുരാന് തൻ്റെ ജീവിത സായാഹ്നത്തിൽ സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ഈ അവഗണനയിലൂടെ ഈ സഭ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y ന്യൂസ്, an eye for truth.